ഒരു ക്ലാസ്സിലെ മിടുക്കനായ കുട്ടി. ഒരുപക്ഷെ ഫ്രണ്ട് ബെഞ്ചിലായേക്കാം അവൻ്റെ ഇരിപ്പിടം. അധ്യാപകൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും അവൻ ഉത്തരമായി. അതേ ക്ലാസ്സിൽ അവൻ്റെ സ്ഥാനം പിൻബെഞ്ചിലല്ലെങ്കിൽ പോലും പഠിപ്പിക്കാൻ അധ്യാപകർ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരാൾ. ഈ രണ്ടുപേരുടെയും ഭാവി എന്താണ്? ഒരാൾ ഡിഗ്രികൾ കൊണ്ട് മനസ്സും തലച്ചോറും നിറയ്ക്കാനുള്ള ഓട്ടത്തിലാണ്. സ്വീകരണമുറിയിലെ ഷോക്കേസിലെ മെഡലുകൾ കാണിച്ച് പൊങ്ങച്ചം പറയാനുള്ള വ്യഗ്രതയിലാണ് അവൻ്റെ അച്ഛനും അമ്മയും. ഒടുവിലൊരു വിദേശ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ തൻ്റെ ക്യാബിനിലെ കമ്പ്യൂട്ടർ മോണിറ്ററിലെ അക്കങ്ങൾ എണ്ണി EMI വീടും EMI അയൽക്കാരനേക്കാൾ വില കൂടിയ കാറും വാങ്ങി അയാൾ സ്വയം പറയുന്നു, ഐ ആം സക്സസ്ഫുൾ. മോശം സ്റ്റുഡൻ്റ് പഠനം പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ആളാണ്. കാരണം അയാൾക്ക് ബുദ്ധിയില്ല. ചുറ്റിലും കുത്തുവാക്കുകൾ, നാട്ടിലും വീട്ടിലും പ്രതീക്ഷയുടെ ഒരു ഭാരവുമില്ലാതെ ഇന്ന് അയാൾ സ്വതന്ത്രനാണ്. അയാൾക്ക് രണ്ട് വഴികളുണ്ട്. ഒന്ന്, 90% ആവറേജ് അല്ലെങ്കിൽ പൂവർ സ്റ്റുഡൻസിനെയും പോലെ ഒരു ചെറിയ ജോലി, മാസാവസാനത്തിന് മുമ്പേ കാലിയാകുന്ന പോക്കറ്റ്, റേഷൻ കട മുതൽ ഹോസ്പിറ്റൽ വരാന്ത വരെ ക്യൂ നിന്ന് തീരുന്ന സമയം. അയാൾ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. അതിനവൻ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്, തന്നെ തന്നെ. ഭാവി അന്വേഷിച്ച് നടക്കേണ്ടതല്ല, തിരിച്ചറിയേണ്ടതാണ്. ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ഓരോരുത്തർക്കും മറ്റൊരാൾക്ക് അനുകരിക്കാനാവാത്ത വിധം ഒരു ശേഷി ഉറങ്ങിക്കിടപ്പുണ്ട്. വെറുതെ അറിഞ്ഞുവെച്ചാൽ മാത്രം പോരാ, തൻ്റെ ആ സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. പാടാൻ കഴിവുള്ള ഒരാൾ പാട്ട് പഠിക്കുന്നത് പോലെ. ഈ തിരിച്ചറിവാണ് ഒരു മോശം സ്റ്റുഡൻറ്റിനെ മോസ്റ്റ് സക്സസ്ഫുൾ ആക്കി മാറ്റുക. നാളിതുവരെ താൻ പരാജയപ്പെട്ടതെന്തുകൊണ്ട്, അതെങ്ങനെ പരിഹരിക്കാം, തനിക്ക് വിജയിച്ചേ തീരൂ എന്ന വാശി. അത് ഇന്നോ നാളെയോ ആകണമെന്നില്ല, പക്ഷെ വിജയിക്കും, വിജയിച്ചേ തീരും. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് താൻ എന്ന കോംപ്ലക്സ് ഓരോ തവണ തന്നെ വിഷമിപ്പിക്കുമ്പോഴും ഓർക്കുക. മറ്റുള്ളവരുടെ ഓർഡറുകൾ എങ്ങനെ അനുസരിക്കാം, സമൂഹവുമായി എങ്ങനെ ഇടപെടാം, സമയത്തിനനുസരിച്ച് അറിവ് എന്ന ഫോർമുലയിൽ എങ്ങനെ പഠിക്കാം എന്നിവയ്ക്കപ്പുറം ജീവിതത്തിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാം, പണം എങ്ങനെ വിനിമയം ചെയ്യാം, എങ്ങനെ മാനസിക സമാധാനം കാത്തു സൂക്ഷിക്കാം എന്നീ ജീവിതത്തിൻ്റെ ഫണ്ടമെൻ്റൽ എഡ്യൂക്കേഷൻ സ്വയം നേടേണ്ടത് മാത്രമാണ്. അതൊരു വിദ്യാഭ്യാസവും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അതാര് നേടുന്നുവോ അല്ലെങ്കിൽ ആര് സ്വയം സ്വായത്തമാക്കുന്നുവോ അവനാണ് വിജയി. നന്ദി.